KPCC നേതൃയോഗം അല്പസമയത്തിനകം ചേരും. പുനഃസംഘടനാ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ യോഗം വിളിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് യോഗം ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, KPCC അധ്യക്ഷൻ ആരൊക്കെയാണ് യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്? പുനഃസംഘടനാ തർക്കം എങ്ങനെ തീർക്കാനാണ് ആലോചിക്കുന്നത്? പുനഃസംഘടന സംബന്ധിച്ച് വലിയ തർക്കമാണ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത്. DCC അംഗങ്ങൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, ഇവരുടെ പുനഃസംഘടന ഗ്രൂപ്പുകളെ പൂർണ്ണമായും അവഗണിക്കുന്ന പരാതിയാണ് ഗ്രൂപ്പ് നേതൃത്വത്തിനുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഈ അംഗങ്ങളെ വീതിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഭാരവാഹിത്വങ്ങൾ വീതിച്ചെടുക്കുന്നു എന്ന പരാതിയാണ് ശക്തമാകുന്നത്. ഈ അതിർത്തി ശക്തമായ സാഹചര്യത്തിലാണെന്ന് യോഗം വിളിച്ചു. കഴിഞ്ഞ ആഴ്ച വെക്കത്ത് ചേർന്ന യോഗത്തിലാണ് ഇന്ന് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഈ മാസം 30 മുതൽ കോൺഗ്രസ് 30 ആരംഭിക്കുന്ന കോൺഗ്രസിൻ്റെ വൈക്കം സത്യാഗ്രഹ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിലെത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരുക്കങ്ങളാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ പുനഃസംഘടനയെ ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി പാർട്ടിക്കുള്ളിൽ ഓരോ ദിവസവും ശക്തമാവുകയാണ്. കോഴിക്കോട് MK രാഘവൻ ഉൾപ്പെടെയുള്ളവർ കടുത്ത വിമർശനം നേതൃത്വത്തിന് ഉയർത്തിയിരുന്നു. അത് കെ മുരളീധരൻ ഏറ്റുപിടിച്ചു. അത്തരത്തിൽ ഒരു ഭാഗത്ത് വലിയ നേതാക്കൾ തന്നെ, മുൻനിര നേതാക്കൾ തന്നെ വലിയ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നു. പുനഃസംഘടനാ നടപടികൾ നീണ്ടുപോകുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഗ്രൂപ്പുകളെ തഴഞ്ഞുകൊണ്ട് KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഈ സ്ഥാനമാനങ്ങൾ ഭാരവാഹിത്വം വീതിച്ചെടുക്കുന്ന പരാതിയാണ് കോൺഗ്രസ് ശക്തമാകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട യോഗം തന്നെയാണ്. നേരത്തെ തന്നെ ഇത്തരം പരസ്യ പ്രതികരണം പാടില്ല എന്ന് സംസ്ഥാന നേതൃത്വം വിലക്കിയിരുന്നു. MK രാഘവൻ്റെ പ്രസംഗം പരിശോധിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് നേതൃത്വം പോയിരുന്നു. അത്തരത്തിൽ ഒരു ഭാഗത്ത് ശശി തരൂർ അനുകൂലികൾ ആണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ചേരിയായി മാറുന്നതും. ശശി തരൂർ അനുകൂലിച്ചാണ് അദ്ദേഹത്തെ MK രാഘവൻ രംഗത്ത് വന്നത്. മുരളീധരനും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അത്തരത്തിൽ ശശി തരൂറുമായി ബന്ധപ്പെട്ട ഒരു പ്രബല വിഭാഗം ഒരു ചേരി പാർട്ടിയിൽ ശക്തിപ്പെടുന്നു, ഗ്രൂപ്പുകളെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന പരാതി ഉയർന്നു. അത്തരത്തിൽ വളരെ രൂക്ഷമായ സംഘടനാ പ്രശ്നങ്ങൾ കോൺഗ്രസ് നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ തന്നെ ചേരി തിരിഞ്ഞുള്ള ആക്രമണം പരസ്പരമുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ. ആ സാഹചര്യത്തിൽ കൂടി എത്രത്തോളം ദുഷ്കരമായിരിക്കും അധ്യക്ഷനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു പുനഃസംഘടനയിൽ ഒരു തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു സമവായത്തിലേക്കൊക്കെ എത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരും കോൺഗ്രസ്? കാര്യങ്ങൾ അത്ര എളുപ്പമല്ല KPCC നേതൃത്വത്തിന്. കാരണം പ്രബല നേതാക്കൾ തന്നെയാണ് വളരെ ശക്തമായ പരസ്യ വിമർശനങ്ങളുമായി രംഗത്തുള്ളത്. പരസ്യ വിമർശനങ്ങൾക്ക്, പരസ്യ ചർച്ചകൾക്ക് നേതൃത്വം വിലക്കേർപ്പെടുത്തിയെങ്കിലും അതൊന്നും ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നേതൃത്വത്തെ, നേതാക്കളെ പിന്നോട്ട് വലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട. സംസ്ഥാന സർക്കാരിനെതിരെ, ഇടതുമുന്നണിക്കെതിരെ വലിയ പ്രതിഷേധ സമരങ്ങൾ ഉയരേണ്ട സമയത്ത് കോൺഗ്രസിലെ തമ്മിലടി അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടാണ് ദേശീയ നേതൃത്വത്തിനുമുള്ളത്. അതുകൊണ്ടാണ് ഇത്തരമൊരു വിഷയങ്ങൾ പരമാവധി പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി ഇത്തരമൊരു യോഗം വിളിക്കുന്നത്. എങ്കിലും എന്താണ് ഈ പ്രശ്നപരിഹാര ഫോർമുല എന്നുള്ളത് നേതൃത്വത്തിന് വ്യക്തമല്ല. അത് നേതൃത്വത്തെ കുഴക്കുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം. പല ജില്ലകളിൽ നിന്ന് പലതവണ നേതൃത്വം അന്തിശ്വാസം നൽകിയിട്ടും പല ജില്ലകളിൽ നിന്നുമുള്ള പുനഃസംഘടനാ പട്ടിക KPCC ലഭിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം ഈ ഗ്രൂപ്പുകളുടെ തർക്കം തന്നെയാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഈ രണ്ട് നേതാക്കൾ, KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കമ്മിറ്റികൾ ഉൾപ്പെടുത്തുകയും മറ്റുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന പരാതിയാണ് ഗ്രൂപ്പ് നേതാക്കൾക്ക്, ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുള്ളത്. ശരി, നന്ദി.